സോണി ചെറുവത്തൂരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ആദ്യം സോണിയിലേക്ക് പോകാം. ടോസ് നേടിയ ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയയെ ബാറ്റിംഗിന് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു വാർത്ത. അശ്വിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ ടീമിൽ 4 പേസർമാരുണ്ട്. അത് എന്തുകൊണ്ടാകും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. സോണി ചെറുവത്തൂർ ചേരുന്നുണ്ട്. സോണി, കഴിഞ്ഞ തവണ ന്യൂസിലൻഡിനെതിരെ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് സ്പിന്നർമാരെ കളിപ്പിച്ച് ചെറിയൊരു പാളിച്ചയായി പോയെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ ന്യൂസിലൻഡ് 5 പേസർമാരുമായിട്ടാണ് ഇറങ്ങിയത്. അതൊരു മുൻതൂക്കം അവർക്ക് നൽകുകയും ചെയ്തു, ഒരു വിജയത്തിലേക്ക് അവരെ എത്താൻ പാകത്തിൽ അവർ മികച്ചൊരു കളി പുറത്തെടുക്കുകയും ചെയ്തു. ആ ഒരു പേടി കൊണ്ടാണോ ഇപ്പോൾ തൽക്കാലം അശ്വിൻ ഒന്ന് പുറത്തിരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അല്ല, നമുക്കറിയാം നമ്മുടെ ഏറ്റവും നല്ല ബോളേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അശ്വിൻ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമുക്ക് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് 4 ഫാസ്റ്റ് ബോളേഴ്സിനെ ഉൾപ്പെടുത്തണം. അതിൽ ശ്രദ്ധുൽ താക്കൂർ എന്ന അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബോളറെ കൂടി ഉൾപ്പെടുത്തുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി അശ്വിനെ നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നു. അത് മാത്രമല്ല, ഓസ്ട്രേലിയൻ ടോപ്പ് ഓർഡറുള്ള ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ഒരു സാന്നിധ്യം കൂടി പരിശോധിക്കുന്ന സമയത്ത് അശ്വിനെ ഒഴിവാക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഡിസിഷൻ ആയിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു വിക്കറ്റിലെ ഗ്രാസ്, ഒരു ക്ലൗഡ് കവർ, അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് രോഹിത് ശർമ്മ തന്റെ ടീമിനെ ഒരുക്കിയിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി അശ്വിന് ആ ഒരു സ്കീം ഓഫ് തിങ്സിൽ വരാൻ ബുദ്ധിമുട്ടായിരുന്നു. സോണി, അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഓസ്ട്രേലിയ ബാറ്റിംഗിന് അയക്കാനുള്ളൊരു തീരുമാനം, അത് ഏത് തരത്തിലായിരിക്കും ഇന്ത്യക്ക് അനുകൂലമായി മാറാനാണോ അതോ പ്രതികൂലമായി മാറാനാണോ? എന്താണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്? എന്തായിരിക്കാം? യാതൊരു സംശയമില്ല, രണ്ട് ക്യാപ്റ്റന്മാരും ലക്ഷ്യം വെച്ചത് ആദ്യം പന്തെറിയാൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളാണ് പുതിയ പന്ത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. ആ വിക്കറ്റ് ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്താണ്. പ്രത്യേകിച്ച് തുടക്കത്തിൽ എന്തൊക്കെ തന്നെയാണെങ്കിലും മൂവ്മെന്റ് ഉണ്ടാവും. ആ ഗ്രാസ് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് സീമിൽ നിന്ന് മൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ട് ക്യാപ്റ്റന്മാരും തുടക്കത്തിൽ അവസരം ലഭിക്കുക, ടോസ് ലഭിക്കുകയാണെങ്കിൽ ബോൾ ചെയ്യണമെന്ന് തന്നെയാണ് രണ്ടുപേരും വിചാരിച്ചത്. പാറ്റ് കമ്മിൻസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ തുടക്കത്തിൽ ആ ബാറ്റ്സ്മാരെ ആ ഒരു ബൗളിങ്ങിന് അനുകൂലമായ സാഹചര്യത്തിൽ സമ്മർദ്ദത്തിലേക്ക് ഇടുക, ടോപ്പ് ഓർഡർ വിക്കറ്റുകൾ നേടാൻ സാധിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മിഡിൽ ഓർഡറിലേക്ക് അവർ സമ്മർദ്ദം ചെലുത്താനൊക്കെ സാധിക്കുമെന്ന് രണ്ട് ക്യാപ്റ്റന്മാരും കണക്ക് കൂട്ടുന്നുണ്ട്. വിക്കറ്റിൽ ആ ഗ്രാസ് ലീവ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് രണ്ട് ക്യാപ്റ്റന്മാരെ ആ വഴിക്ക് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ശരി, ഇനിയിപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആ ഒരു ഇപ്പോൾ സോണി പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്കൊരു കപ്പ് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും ആദ്യത്തെ പ്രഥമ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ ഫൈനലിലെത്തി, പക്ഷേ അത് പരാജയപ്പെടേണ്ടി വന്നതിൻ്റെ ഒരു വേദന ഇപ്പോഴും മറന്നിട്ടില്ല. രണ്ടാമത് തുടർച്ചയായിട്ട് വീണ്ടും നമ്മൾ ഫൈനലിൽ എത്തുന്നു. അതിൽ തന്നെ ഈ ഒരു ഫൈനൽ ലക്ഷ്യമാക്കി കളിച്ച ടീമുകളിൽ രണ്ടാം സ്ഥാനക്കാരായിട്ട് തന്നെ, അതും ഇപ്പോൾ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ട് തന്നെ നമ്മൾ എത്തുമ്പോൾ ഇനിയും ഒരു കപ്പ് ചുണ്ടിനും കപ്പിനും ഇടയിൽ അത് നഷ്ടപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കപ്പ് നമുക്ക് തന്നെ ലഭിക്കും. അങ്ങനെ ആത്മവിശ്വാസത്തോടെ തന്നെ ഈ ഒരു കളി കണ്ട് തുടങ്ങാല്ലേ? യാതൊരു സംശയമില്ല, ഒരു ഒരു ICC ചാമ്പ്യൻഷിപ്പ് നമുക്ക് വേണം എന്നുള്ളത് ഒരു പക്ഷേ കളിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ താരങ്ങൾക്ക് അത്രയത്രോ ആഗ്രഹമുണ്ട്. കാരണം വെറുതെ അല്ല, നേരത്തെ കണക്കുകൾ സൂചിപ്പിച്ച പോലെ തന്നെ അത്രത്തോളം സ്ഥിരത പുലർത്താനായിട്ട് ടീം ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് തീർച്ചയായും രണ്ടാം തവണയും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു ഒരു മധുരം എന്ന നിലയിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മള് അത് അർഹിക്കുന്ന ഒരു നേട്ടം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. IPL കഴിഞ്ഞു വരുന്ന ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് കുറേയധികം മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചു, മത്സര പരിചയം നേടാൻ സാധിച്ചു. പക്ഷേ അത് IPL ടെസ്റ്റും രണ്ടും നേർ വിപരീതമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അത് എത്രത്തോളം ഇന്ത്യയെ ബാധിക്കും? പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഓസ്ട്രേലിയ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ഇതുവരെ ഒരു മത്സരം പോലും കളിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരുപടി ഒരു മേൽക്കൈ ഉണ്ടോ? ഇന്ത്യയുടെ ബാറ്റിങ്ങിന് എത്രത്തോളം നമുക്ക് ഇപ്പോൾ കോഹ്ലി, ശുഭ്മാൻ ഗിൽ ഇവരിലൊക്കെ തന്നെ ആയിരിക്കുമോ കൂടുതൽ പ്രതീക്ഷ വെക്കേണ്ടത്? അവരൊക്കെ ഫോമിലാണ് എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം. പക്ഷെ അത് ഏത് ഫോർമാറ്റിലായിരുന്നു അവർ ഫോമിലായിരുന്നു എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് ഇത്തിരി ഒരു ആശങ്ക നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം T20 ക്രിക്കറ്റാണ് IPL പോലെ ലോകോത്തര നിലവാരമുള്ള ഒരു ടൂർണമെന്റിന്റെ ആവശ്യകതകളും വ്യത്യാസമായിരുന്നു. നമുക്ക് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരത്തിലേക്ക് വരിക, അതും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരിക, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സ് ആണ്, അവർക്കൊരു ചോയ്സ് ഇല്ല. കാമറോൺ ഗ്രീനെ പോലെ ഡേവിഡ് വാർണറെ പോലുള്ള താരങ്ങൾക്കും അതേ രീതിയിൽ തന്നെയാണ് വരേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ടീം ഇന്ത്യയുടെ താരങ്ങൾക്ക് അതിന് സാധിക്കുമെന്നുള്ള പരിചയ സമ്പത്ത് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതെ സോണി, പിന്നെ ഈ വിക്കറ്റ് കീപ്പർ എന്നുള്ളത് നമുക്കൊരു ചെറിയ പ്രശ്നം തന്നെയാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും KL രാഹുലിനെ പ്രതീക്ഷിച്ചു, അത് പരിക്ക് പറ്റി KL രാഹുലിന് പുറത്തു പോകേണ്ടി വന്നു. പന്ത് കുറച്ച് നാളുകളായിട്ട് തന്നെ ചികിത്സയിലേക്കാണ്. ഇപ്പോൾ ഉള്ള ആ ഒരു രണ്ട് വിക്കറ്റ് കീപ്പർമാരെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇഷാൻ കിഷൻ അതുപോലെ ഭരത്, ഇതിൽ വിക്കറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമായിട്ട് മാറുമോ ഈ ഒരു ടെസ്റ്റിൽ?
നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ അല്ലെ, പ്രത്യേകിച്ച് ടെസ്റ്റിലെങ്കിലും നമുക്ക് സൂചിപ്പിക്കാവുന്ന കാര്യം, നമുക്ക് നമ്മുടെ വലിയ ടെസ്റ്റ് വിജയങ്ങൾക്കൊക്കെ പുറകിൽ ഒരു നിർണായക ഘടകമായി മാറിയിട്ടുള്ളത് നമ്മുടെ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് തന്നെയാണ്. അത് അദ്ദേഹത്തിന് മറ്റു ഫോർമാറ്റുകൾ അദ്ദേഹത്തിന് എത്രത്തോളം ഫോമിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥിരത എത്രയുണ്ടെന്നൊക്കെയുള്ള സംശയം ബാക്കി നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഋഷഭ് പന്തിനെ നമ്മൾ തീർച്ചയായിട്ടും മിസ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന ആ ക്രിക്കറ്റിനെ അല്ലെങ്കിൽ ബാറ്റിങ്ങിനെ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്ന രീതി, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മാച്ച് വിന്നിംഗ് എബിലിറ്റീസ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു മിസ്സായിരിക്കും. പക്ഷെ അത് ഒരു ഒറ്റ ഘടകമായിട്ട് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാവും തോന്നുന്നില്ല. അതുപോലെ സോണി, ഇന്നിപ്പോ നമ്മുടെ സ്റ്റീവ് സ്മിത്ത് പറഞ്ഞത് ഇന്ത്യൻ ടീമിലെ ഫാസ്റ്റ് ബോളർമാരുടെ നേരിടുന്നതിൽ എത്രത്തോളം മികവ് ഓസ്ട്രേലിയ കാണിക്കും അതനുസരിച്ചിട്ടായിരിക്കും ഞങ്ങളുടെ ഒരു പുതിയ പ്രതീക്ഷ എന്നാണ്. പക്ഷേ ഓസ്ട്രേലിയൻ ടീമിലെ ഫാസ്റ്റ് ബോളർമാരെ എടുത്ത് നോക്കിയാൽ സ്റ്റാർക്ക് നയിക്കുന്ന ആ ഒരു ടീം, ആ ഒരു പേസ് ബോളിംഗ് നിര എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. ഇപ്പോൾ പരസ്പരം ഒരു ഇന്ത്യൻ ടീമിലെ ഫാസ്റ്റ് ബോളിംഗ് അതോടൊപ്പം ഓസ്ട്രേലിയൻ ടീമിലെ ഫാസ്റ്റ് ബോളിംഗ് തമ്മിലുള്ള ഒരു കൊമ്പ് വർക്കൽ കൂടി ആവാൻ ചാൻസ് ഉണ്ടല്ലേ ഈ ഒരു ഫൈനൽ? യാതൊരു സംശയമില്ല. പക്ഷെ അവിടെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ടീം ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാർക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ബോളിംഗ് ലൈൻ ഇപ്പോൾ പൊതുവെ നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാലും ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ ബൗൺസ് കൂടുതലുള്ള സാഹചര്യങ്ങൾ അവർ വളരെ എഫക്റ്റീവായിട്ട് എറിയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ് നമ്മൾ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും ഈ സീം മൂവ്മെന്റും അല്ലെങ്കിൽ സ്വിങ്ങും വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കപിൽ ദേവിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് പല സമയങ്ങളായിട്ട് നമ്മുടെ ഫാസ്റ്റ് ബോളർമാർക്ക് ഇംഗ്ലണ്ടിലെ സാഹചര്യത്തിൽ അവിടെ കൂടുതൽ പ്രത്യേകിച്ച് ഈ ഈ സമയത്ത് അല്പം പുല്ലും അല്ലെങ്കിൽ സീ മൂവ്മെന്റും ഒക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ മുഹമ്മദ് ഷമിയെ പോലുള്ള താരങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് മാറുന്നത് നമ്മൾ പല സാഹചര്യത്തിലും കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർമാർ മോശമാണ് എന്നുള്ളതല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ബോളർമാർക്കും അവരുടെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കാൻ സാധിക്കും. അതിനുള്ള പരിചയ സമ്പത്തും അങ്ങനെ കളിച്ച് ഉള്ള ഒരു മാച്ച് എക്സ്പീരിയൻസും ഈ ബോളർമാർക്കുണ്ട്. ശരി സോണി ചെറുവത്തൂരും അതോടൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അരുൺ അമൃത്നാഥുമാണ് വിവരങ്ങൾ നൽകിയത്. വളരെ നന്ദി ശ്രീ സോണി ചെറുവത്തൂർ. ഇന്ത്യ ടോസ് നേടി ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയ ബാറ്റിംഗിന് അയച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം അശ്വിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ ടീമിൽ നാല് പേസർമാർ, അത് ഇംഗ്ലണ്ടിലെ സാഹചര്യത്തിൽ വളരെ അനുകൂലമായിട്ട് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്താണെങ്കിലും ഓസ്ട്രേലിയ ബാറ്റിംഗിന് അയച്ചിരിക്കുന്നു. ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും ഈ ഒരു രണ്ടാമത്തെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ഒരു ടെസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എത്തുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഉറപ്പായിട്ടും ആ കിരീടം ഇന്ത്യയിലേക്ക് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.